പ്രിയ കൂട്ടുകാരെ, ഇന്ന് നവംബർ 14 ചിൽഡ്രൻസ് ഡേ. ഞാൻ പറയാതെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നെഹ്റുവിനെ നമ്മൾ എപ്പോഴും കാണട്ടെ, ഫോട്ടോയിലാവട്ടെ വീഡിയോയിലാവട്ടെ, നെഹ്റുവിൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്തായിട്ട് റോസാപ്പൂ ഉണ്ടാവും. ആ റോസാപ്പൂവിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്താണെന്ന് നമുക്ക് കേട്ടു നോക്കിയാലോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ നെഹ്റുവിനെ കാണാൻ ഇന്ത്യയുടെ അങ്ങേ അറ്റത്തിൽ നിന്ന് കുറേ പേർ വന്നിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടി റോസാപ്പുമായി നെഹ്റുവിനെ കാണാൻ എത്തി. പക്ഷേ അവിടുത്തെ സുരക്ഷാ ജീവനക്കാർ ആ പെൺകുട്ടിയെ കടത്തിവിട്ടില്ല. വിലപിടിച്ച സമ്മാനവും നല്ല വസ്ത്രവും ധരിച്ച സന്ദർശകരെ മാത്രമേ നെഹ്റുവിനെ കാണാനായി അനുവദിച്ചിരുന്നുള്ളൂ. അത് ആ പെൺകുട്ടിക്ക് വളരെയധികം സങ്കടമായൊരു കാര്യമായിരുന്നു. കാരണം ആ പെൺകുട്ടിക്ക് തൻ്റെ വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ റോസാപ്പൂ മാത്രമേ നെഹ്റുവിനെ സമ്മാനമായി നൽകാനുണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ആ റോസാപ്പൂ നെഹ്റുവിന് കൊടുക്കണം എന്നുള്ളത് അവളുടെ ആഗ്രഹമായിരുന്നു. എന്നും നെഹ്റുവിനെ കാണാനായി ആ പെൺകുട്ടി പോകുമായിരുന്നു. എന്നാൽ സുരക്ഷാ ജീവനക്കാർ നെഹ്റുവിനെ കാണാനായി അവളെ കടത്തിവിടുമായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം പെൺകുട്ടി റോസാപ്പുമായി നെഹ്റുവിനെ കാണാനെത്തി. സുരക്ഷാ ജീവനക്കാരും പെൺകുട്ടിയും കൂടി തർക്കിക്കുന്നത് നെഹ്റുവിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. നെഹ്റു സുരക്ഷാ ജീവനക്കാരോട് പറഞ്ഞു പെൺകുട്ടിയെ കടത്തിവിടാൻ. പെൺകുട്ടിക്ക് അത് വളരെയധികം സന്തോഷമായി. പെൺകുട്ടി താൻ കൊണ്ടുവന്ന റോസാപ്പൂ നെഹ്റുവിന് സമ്മാനിച്ചു. സമ്മാനം എന്തുതന്നെ ആയാലും അത് തരാനുള്ള മനസ്സിനെ നെഹ്റു അഭിനന്ദിച്ചു. നെഹ്റു അത് തൻ്റെ കുപ്പായത്തിൻ്റെ ഒരു ഭാഗത്തായി വച്ചു. പിന്നെ അത് നെഹ്റുവിൻ്റെ ഒരു അടയാളമായി മാറി. അതാണ് റോസാപ്പൂവും നെഹ്റുവുമുള്ള ബന്ധത്തിൻ്റെ കഥ. എല്ലാവർക്കും എൻ്റെ ഈ കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പലവർക്കും ഈ കഥ അറിയില്ലായിരിക്കും. എല്ലാവർക്കും എൻ്റെ ശിശുദിന ആശംസകൾ നേരുന്നു. അപ്പോൾ വേറൊരു കാര്യം ആരും മറക്കരുത്, ഞങ്ങളെ ഈ ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അച്ചര ഓൾ ബട്ടൺ മറത്തുക. ബൈ ബൈ.